ആർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. സാധാരണയായി ജനസേവകർ അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാര മേഖലകളിലെത്തിയിരിക്കുന്നവർ ചിലവഴിക്കുന്ന പണം അത് ജനങ്ങളുടേത് തന്നെയാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുള്ളത്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരക്കാരനല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു വിവരാവകാശ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഹാര ചെലവുകളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹാരം കഴിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാശല്ല അല്ലെങ്കിൽ ജനങ്ങളുടെ കാശാണ്, അതുകൊണ്ട് ഏത് തരത്തിലുള്ള ധൂർത്തും നടത്താമെന്നുള്ള ഒരു അഹങ്കാരമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് മനസ്സിലാക്കുമ്പോൾ അത്തരക്കാർക്കൊക്കെ ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം സ്വന്തം ആഹാര ചെലവുകൾക്ക് സ്വന്തം സമ്പാദ്യത്തിൽ നിന്നാണ് പണം എടുക്കുന്നതെന്നുള്ള റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഈ അടുത്ത് പുറത്തു വന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള റിപ്പോർട്ടിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വന്തം ആഹാര ചെലവുകളൊക്കെ തന്നെ താൻ സ്വന്തമായി തന്നെ വഹിക്കുന്നു എന്നാണ് മോദി വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും ഇതിൽ ഒരു നെയ്യാ പൈസ പോലും താൻ ഈടാക്കാറില്ല എന്നും അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു RTI റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി കഴിക്കുന്ന ആഹാരത്തിൻ്റെ കാര്യത്തിൽ നിരവധി വിവാദങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു മറുപടി ലഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി കഴിക്കുന്ന വില കൂടിയ ഭക്ഷണത്തിനായി സർക്കാർ വൻ തുകയാണ് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വിമർശനമായിരുന്നു നേരത്തെ ഉയർന്നു കേട്ടത്. പക്ഷേ അത്തരക്കാർക്കൊക്കെ ശക്തമായ തിരിച്ചടിയാണ് അല്ലെങ്കിൽ അവരുടെ വായടപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വന്തം കാശ് ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന് ആവശ്യമുള്ള, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കഴിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ചില മറ്റു വിവരങ്ങൾ കൂടി വ്യക്തമാകുന്നുണ്ട്. RTI വഴിയുള്ള ചോദ്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യമൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. PMO സെക്രട്ടറി ആയിട്ടുള്ള ബിനോദ് ബിഹാരി സിംഗ് ആണ് ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയത്. പ്രധാനമന്ത്രിയുടെ വസതിയായിട്ടുള്ള PM ആവാസ് സംരക്ഷിക്കുന്നതിന് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പും വാഹനങ്ങളുടെ സംരക്ഷണ ചുമതല പ്രത്യേക സുരക്ഷാ സംഘമായിട്ടുള്ള SPG-ക്കുമാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് അദ്ദേഹം പാർലമെൻറ്റിലെത്തി. 2015 മാർച്ച് 2 ബജറ്റ് സമ്മേളനത്തിനിടെ പാർലമെൻറ്റ് ഹൗസിൻ്റെ 1-ാം നിലയിലെ ക്യാൻറ്റീനിലെത്തിയതും ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികളൊക്കെ വളരെ വേറിട്ട രീതിയിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ മറ്റ് പ്രധാനമന്ത്രിമാരിൽ നിന്നും മറ്റ് ജനപ്രതിനിധികളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ജനങ്ങളുമായി ഇഴകിച്ചേർന്ന് അല്ലെങ്കിൽ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രതികരിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന ഖ്യാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പാർലമെൻറ്റിൽ പ്രവർത്തിക്കുന്ന ക്യാൻറ്റീനുമായി ബന്ധപ്പെട്ട് നിലവിലെ സർക്കാർ നിരവധി പരിഷ്കാരങ്ങൾ അന്ന് അദ്ദേഹം ഒരു സന്ദർശനം നടത്തിയതിനു ശേഷം നടത്തിയിട്ടുണ്ടായിരുന്നു. ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഓം ബിർള 2021 ജനുവരി 19 പാർലമെൻറ്റിൻ്റെ ക്യാൻറ്റീനിൽ MP നൽകിയിരുന്ന സബ്സിഡിയും നിർത്തലാക്കിയിരുന്നു. 2021 മുൻപ് പാർലമെൻറ്റ് ക്യാൻറ്റീനുകളിൽ സബ്സിഡി ഇനത്തിൽ മാത്രം 17 കോടി രൂപയായിരുന്നു ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയധികം ധൂർത്ത് ഒഴിവാക്കാൻ തന്നെയാണ് സർക്കാർ ശ്രമിച്ചത്. അതിലൂടെ തന്നെ വർഷത്തിൽ കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന് ലഭിക്കാനായി സാധിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം പ്രധാനമന്ത്രിയുടെ ശമ്പളം സംബന്ധിച്ചും ചോദ്യങ്ങൾ നേരത്തെ ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചട്ടങ്ങൾ വ്യക്തമാക്കിയ കൃത്യമായ മറുപടി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഏകദേശം 2 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളമെന്നുള്ള റിപ്പോർട്ടുകളാണ് നേരത്തെ പുറത്തു വന്നത്. ലഭിക്കുന്ന ശമ്പളത്തിൽ ഭൂരിഭാഗവും അദ്ദേഹം ബാങ്കുകളിൽ സേവിങ്സ് അക്കൗണ്ടുകളായും സ്ഥിര നിക്ഷേപവുമായി തന്നെയാണ് സൂക്ഷിക്കുന്നത്. നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്, ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ, LT, ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടുകൾ എന്നിവയിൽ തന്നെയാണ് അദ്ദേഹം നിക്ഷേപം നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹം ഇതുവരെയും സ്ഥലമോ വാഹനമോ സ്വന്തം ആവശ്യപ്രകാരം ഒന്നും തന്നെ വാങ്ങിക്കൂട്ടിയിട്ടില്ല. അത്യാഡംബര ധൂർത്തായിട്ടുള്ള ചിലവുകളൊന്നും തന്നെ അദ്ദേഹം നടത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം മോദിയുടെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്നുള്ളത് 3 കോടി രൂപയാണ്. അതിനപ്പുറത്തേക്ക് പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ കണക്കിൽപ്പെടാത്ത സ്വത്തുകൾ സമ്പാദിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം പോയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റ് ലോക നേതാക്കൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വ്യക്തമായി ഉറപ്പിക്കുന്ന ഒരു ജീവിത രീതി തന്നെയാണ് ഇതുവരെയും പിന്തുടർന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇതുവരെയും ശീലിച്ചിരിക്കുന്നത്.